അവസാനമായി ശ്രീ പഴകുളം മധുജ് അഡ്വക്കേറ്റ് സി പി ഉദയഭാനു പറഞ്ഞതുപോലെ ഈ ധാർമ്മികതയ്ക്കാണ് അവിടെ വി എം സുധീരൻ വില കൽപ്പിച്ചിരിക്കുന്നത് താങ്കൾ പറയുകയുണ്ടായി അടുത്ത ദിവസങ്ങളിൽ ശ്രീ വി എം സുധീരൻ നിലപാട് അദ്ദേഹം പരസ്യമായി തന്നെ പറയുമെന്ന് പക്ഷേ നിലവിലെ നിലപാടിൽ അദ്ദേഹം എന്തെങ്കിലും മാറ്റം വരുത്തും എന്ന് കരുതാനാവില്ല അഡ്വക്കേറ്റ് സി പി ഉദ്ദേബാനു പറഞ്ഞതിൽ അതിൽ അതിൻ്റെ നിയമവശങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് വന്നാൽ അന്വേഷിക്കാം അന്വേഷിക്കാം പക്ഷേ ധാർമ്മികമായ രാഷ്ട്രീയവശമുണ്ട് എന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ്റിലെ ഏതെങ്കിലും മന്ത്രിക്കെതിരായി ഇപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ആരോപണം കൊണ്ടുപോകുന്നത് ഒരാളെ കൊണ്ടൊരു കേസ് കൊടുപ്പിച്ച് അതിൻ്റെ ഒരു പേപ്പർ കോടതിയിൽ വാങ്ങി അതിൻ്റെ പേരിൽ മന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി എന്തെങ്കിലും കണ്ടെത്തിയ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവർ കണ്ടെത്തിയ കാര്യങ്ങളുടെ വസ്തുതകൾ അതിൻ്റെ ഫാക്ട്സ് അതിൻ്റെ വാല്യൂ എത്രത്തോളമുണ്ട് ഉണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് കുറ്റക്കാരാണ് ശിക്ഷിക്കട്ടെ ഞങ്ങൾക്കതിൽ യാതൊരു തർക്കവുമില്ല കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചോ ഇല്ലേ എന്നുള്ള ഒരു ആസ്പെക്റ്റ് മാത്രമല്ല എടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാം അതിൻ്റെ ആ കണ്ട അതിൻ്റെ കണ്ടൻസ് അനുസരിച്ച് എന്തൊക്കെ ശിക്ഷ നടപടികൾ സ്വീകരിക്കാൻ കഴിയും അതിനെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ അതിനുശേഷം അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ആരോപണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വെളിവാക്കിയ കാര്യങ്ങൾ അതിനുശേഷം എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഗവൺമെൻറ്തിന് പിന്നിലുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇതെല്ലാം തെളിയിക്കേണ്ടി വരും ഒരു ദിവസം കൊണ്ട് ഒരു മന്ത്രിയെയോ ഒരു വ്യക്തിയോ കുറ്റാരോപിതനാക്കാം കുറ്റവാളിയാക്കാം എന്നാൽ പിന്നീട് നടക്കുന്ന അന്വേഷണത്തിലും കണ്ടെത്തലുകളിലും ഗവൺമെൻറ്റിനും ഒരു പങ്കുണ്ടാവും ഗവൺമെൻറ് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ പങ്ക് നിർവഹിക്കാൻ ബാധ്യത ഇന്നത്തെ കേരള ഗവൺമെൻറ്റിനുണ്ട് അല്ലാതെ ഒരു ദിവസത്തേക്ക് കണ്ണടച്ചിട്ടാക്കാം എന്നാലും കരുതണ്ട കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ രണ്ട് ഗ്രൂപ്പ് ഇല്ല ബഹുമാനായ എ കെ ആന്റണി സാറിന് ഗ്രൂപ്പേ ഇല്ല അദ്ദേഹം എല്ലാ ഗ്രൂപ്പിനും അതീതനാണ് അപ്പോൾ ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി വലച്ചെഴക്കുണ്ടായി അദ്ദേഹത്തിന് ഗ്രൂപ്പില്ല ഇന്ത്യയിലെ ഗ്രൂപ്പില്ലാത്ത ഏറ്റവും സമുന്നതരായ നേതാക്കന്മാർ ഒരാളാണ് ശ്രീ എ കെ ആൻ്റണി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇക്കാര്യത്തിൽ വലച്ചെഴക്കുന്ന ദയവായി കേരളത്തിൽ ഇരുപത്തൊന്ന ഉന്നത സമിതിയെ ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുണ്ട് ആ സമിതിയുടെ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് പാർട്ടി സുതാര്യമായി മുൻപോട്ട് പോകും ഒരു തടസ്സവും ഇക്കാര്യത്തിലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ബഹുമാനായ കെ പി സി സി പ്രസിഡൻ്റ് അഭിപ്രായം ഇക്കാര്യത്തിൽ പറയണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അഭിപ്രായം പറയും അദ്ദേഹത്തിൻ്റെ മൗനം അതിൻ്റെ അർത്ഥം ഇതാണെന്ന് ആരും ഡിഫൈൻ ചെയ്യാൻ നോക്കേണ്ട ആരും അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കേണ്ട കോൺഗ്രസിനും കെ പി സി സി പ്രസിഡന്റിനും എപ്പോഴാണോ അഭിപ്രായം പറയേണ്ടത് അഭിപ്രായം പറയും കെ ബാബുവിനെതിരായി ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിന് കഴിവുണ്ട് അദ്ദേഹം തെളിയിക്കും രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ട സന്ദർഭം വന്നാൽ ആ സന്ദർഭത്തിൽ കെ പി സി സി ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സി പി എമ്മിനെ പോലെ ഒരാളോ ആരോടം വരുമ്പോൾ അടിമുടി ഉള്ള എല്ലാ സി പി എംമാരും തെരുവ് കോടതിക്കെതിരായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കോലാഹലമുണ്ടാക്കുന്ന ശൈലി കോൺഗ്രസിനില്ല ഇക്കാര്യത്തിൽ സി പി എമ്മിലെ മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം കൂടിയുണ്ട് ശരി മധു ഞാൻ ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ് നന്ദി ശ്രീ പഴകുളം മധു ശ്രീ ആന്റണി രാജു ശ്രീ ജേക്കബ് ജോർജ് ശ്രീ സതീശൻ പാച്ചേനി അഡ്വക്കേറ്റ് സി പി ഉദയഭാൻ